എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് റാഷണലിസം ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപിരിസിസം ആണ്, അനുഭവവാദം. യുക്തിയിലൂടെ മാത്രമേ ജ്ഞാനം സാധ്യമാകൂ എന്ന് യുക്തിവാദികൾ വിശ്വസിച്ചപ്പോൾ അനുഭവം മാത്രമാണ് അറിവിന് നിദാനമെന്ന് അനുഭവവാദികൾ വിശ്വസിച്ചു. Empiricism is a theory which states that knowledge comes only through experience. അനുഭവത്തിലൂടെ മാത്രമേ അറിവ് ലഭിക്കുന്നുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് എംപിരിസിസം. എംപിരിസിസം എന്ന വാക്ക് ഗ്രീക്ക് പദമായ എംപീരിയ എന്നതിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എന്നാണ്. നോളജ് ഈസ് എപ്രയോറേ എന്ന് റാഷണലിസത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് അറിവ് എന്നത് അനുഭവങ്ങൾക്കും മുന്നേ ലഭിക്കുന്നതാണ്, പ്രയർ ടു എനി എക്സ്പീരിയൻസ് എന്ന്. എന്നാൽ എംപിരിസിസത്തിൽ ഇങ്ങനെ പറയുന്നു, നോളജ് ഈസ് എപ്പോസ്റ്റീരിയോറേ, അതായത് നോളജ് ഗെറ്റ് ഓൺലി ആഫ്റ്റർ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുന്നുള്ളൂ എന്ന്. റാഷണലിസത്തെ എതിർത്തുകൊണ്ട് വന്ന ഒരു സിദ്ധാന്തമാണ് എംപിരിസിസം. ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ അറിയുവാൻ സാധിക്കാത്ത ഒന്നിൻ്റെയും അസ്തിത്വം അനുഭവവാദികൾ അംഗീകരിക്കുന്നില്ല. എംപിരിസിസ്റ്റ് ഫിലോസഫേഴ്സ് ആയ ജോൺ ലോക്ക്, ജോർജ് ബെർക്ക്ലി, ഡേവിഡ് ഹ്യൂം എന്നിവരുടെ തത്വചിന്തയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജോൺ ലോക്കിന്റെ തത്വചിന്തയാണ്. ജോൺ ലോക്ക് ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനും അതേപോലെ ഒരു രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു. ജോൺ ലോക്ക് ആധുനിക അനുഭവവാദത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ലോക്കിന്റെ എപ്പിസ്റ്റമോളജിക്കൽ തിയറീസ്, അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥമായ അൻ എസ്സേ കൺസേണിംഗ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്നതിൽ വളരെ വ്യക്തമായി പ്രതിഫലിച്ചു കാണാം. നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളതും ജോൺ ലോക്കിന്റെ എപ്പിസ്റ്റമോളജിക്കൽ തിയറീസ് ആണ്. റിജക്ഷൻ ഓഫ് ഇന്നേറ്റ് ഐഡിയാസ്, ജന്മസിദ്ധ ആശയങ്ങളുടെ നിരാകരണം. റാഷണലിസത്തിൽ പറയുന്ന ഇന്നേറ്റ് ഐഡിയാസ് എന്നതിനെ ജോൺ ലോക്ക് നിരാകരിക്കുന്നു. ലോക്കിന്റെ അഭിപ്രായത്തിൽ ജനന സമയത്ത് മനുഷ്യ മനസ്സ് എന്നത് ഒന്നും തന്നെ എഴുതാത്ത ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ് എന്ന്. ഇതിനായി അദ്ദേഹം ഒരു ലാറ്റിൻ ഫ്രേസ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ടാബുല റാസ. ഇതിന്റെ അർത്ഥം എംപ്റ്റി ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്നതാണ്. അതായത് ഒന്നും തന്നെ എഴുതാത്ത ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയോ ഒരു ഒഴിഞ്ഞ ക്യാപ്സ്യൂൾ പോലെയോ ആണ് ജനന സമയത്ത് മനുഷ്യന്റെ മനസ്സ് എന്നത്. അതിലൊന്നും തന്നെ ഉണ്ടാവുകയില്ല, ഒന്നും തന്നെ എഴുതിയിട്ടുണ്ടാവില്ല, അവിടെ ഒരു ആശയങ്ങളും ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിക്കാനാണ് ലോക്ക് ടാബുല റാസ എന്ന വാക്ക് ഉപയോഗിച്ചത്. തിയറി ഓഫ് നോളജ്, ജോൺ ലോക്കിന്റെ തിയറി ഓഫ് നോളജ് ആണ് നമ്മളിന്ന് അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ആശയവും ജന്മനാ ലഭിക്കുന്നതല്ല, എല്ലാ അറിവും നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് എന്നാണ് ലോക്ക് പറയുന്നത്. ജന്മനാ നമുക്ക് ആശയങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അറിവ് ആർജിക്കുവാനുള്ള മനസ്സിന്റെ ജന്മസിദ്ധമായ കഴിവിനെ ലോക്ക് നിരാകരിക്കുന്നില്ല. മനുഷ്യ മനസ്സ് അറിവ് ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ് എന്ന് ലോക്ക് പറയുന്നു. അവയാണ് സെൻസേഷൻ ആൻഡ് റിഫ്ലക്ഷൻ, അതായത് സംവേദനവും മനനവും, മനനം അല്ലെങ്കിൽ ചിന്തനം എന്ന് പറയുന്നു. ഈ സെൻസേഷനും റിഫ്ലക്ഷനും അറിവിന്റെ രണ്ട് ഉറവിടങ്ങളായാണ് അറിയപ്പെടുന്നത്. സെൻസേഷൻ ആൻഡ് റിഫ്ലക്ഷൻ, സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനം. വസ്തുക്കളുടെ ഇന്ദ്രിയഗോചരമായ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് സെൻസേഷനിലൂടെയാണ്, അതായത് നോളജ് ഓഫ് ദി സെൻസറി ക്വാളിറ്റീസ് ഓഫ് ഒബ്ജക്ട്സ്. ഉദാഹരണത്തിന് കളർ, ടേസ്റ്റ്, സ്മെൽ. വസ്തുക്കളുടെ ഇന്ദ്രിയഗോചരമായ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയായിരിക്കാം: നിറമുണ്ട്, ഗന്ധമുണ്ട്, അതേപോലെ സ്വാദ്. ഇതൊക്കെ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവാണ്. അപ്പോ അങ്ങനെ ലഭിക്കുന്ന അറിവ് ഏത് രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്? സെൻസേഷനിലൂടെ. അടുത്തത് റിഫ്ലക്ഷൻ, നോളജ് ഓഫ് ഇന്റേണൽ ഐഡിയാസ് ലൈക്ക് പെയിൻ, പ്ലഷർ, എക്സെട്ര.
ആന്തരിക ആശയങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ, സന്തോഷം, ദുഃഖം, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് റിഫ്ലക്ഷനിലൂടെയാണ് എന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ ആശയങ്ങളും സംവേദനത്തിലൂടെയോ സംവേദനങ്ങളെക്കുറിച്ചുള്ള ചിന്തനത്തിലൂടെയോ ആണ് രൂപപ്പെടുന്നത്. അതായത് ആദ്യം സെൻസേഷനും അതിനുശേഷം റിഫ്ലക്ഷനും ഉണ്ടാകുന്നു. ടു ടൈപ്സ് ഓഫ് ഐഡിയാസ്. ജോൺ ലോക്ക് രണ്ട് തരത്തിലുള്ള ആശയങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവയാണ് സിമ്പിൾ ഐഡിയാസ് ആൻഡ് കോംപ്ലക്സ് ഐഡിയാസ്. ഇവ രണ്ടും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. സെൻസേഷൻ അല്ലെങ്കിൽ സംവേദനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആശയങ്ങളാണ് സിമ്പിൾ ഐഡിയാസ്. ഉദാഹരണത്തിന് നിറം, ഗന്ധം, സ്വാദ് എന്നിവ. നമ്മുടെ അറിവിന്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എന്നത് സിമ്പിൾ ഐഡിയാസ് ആണ്. സിമ്പിൾ ഐഡിയാസ് നമുക്ക് ഓരോരോ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതാണ്. കണ്ണുകളിലൂടെ നിറം, ചെവിയിലൂടെ ശബ്ദം, നാവിലൂടെ സ്വാദ് എന്നിങ്ങനെ. ഇത്തരത്തിലുള്ള സിമ്പിൾ ഐഡിയാസിനെ നമ്മുടെ മനസ്സ് സംയോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് കോംപ്ലക്സ് ഐഡിയാസ് അല്ലെങ്കിൽ സങ്കീർണ ആശയങ്ങൾ ലഭിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഈ പൂവിന്റെ നിറം, ഗന്ധം എന്നിവ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക് എന്നിവയിലൂടെയാണ് അറിയാൻ സാധിച്ചത്. ഓരോന്നും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഒരു അറിവാണ്. എന്നാൽ കോംപ്ലക്സ് ഐഡിയാസ് എന്നത് ഈ അറിവുകളെല്ലാം നമ്മുടെ മനസ്സ് സംയോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് സൂര്യകാന്തി പൂവ് എന്നത് എന്താണ്? കോംപ്ലക്സ് ഐഡിയ ആണ്. ഒരിക്കൽ കൂടി നോക്കാം. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഐഡിയാസ്. സിമ്പിൾ ഐഡിയാസ് എന്നത് നമുക്ക് സംവേദനത്തിലൂടെ ലഭിക്കുന്ന അറിവാണ്. എന്നാൽ കോംപ്ലക്സ് ഐഡിയാസ് എന്നത് നമുക്ക് റിഫ്ലക്ഷനിലൂടെ ലഭിക്കുന്ന അറിവാണ്. അതായത് സിമ്പിൾ ഐഡിയാസിനെ മനസ്സ് സംയോജിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്നതാണ് കോംപ്ലക്സ് ഐഡിയാസ് എന്നത്. ഇന്ന് ജോൺ ലോക്കിന്റെ തിയറി ഓഫ് നോളജുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഇത്രമാത്രം. നന്ദി.